അസലാമലൈക്കും നമ്മളെ എല്ലാ വിഷമങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും കുറാനിൽ തന്നെ ഒരുപാട് ദകളും പരിഹാര മാർഗങ്ങളുമുണ്ട് അസുഖങ്ങൾക്കായാൽ പോലും കുറാനിക മരുന്നുകളുണ്ട് എൻ്റെ ഓരോ വീഡിയോയിലും പല വിഷമങ്ങൾക്കുള്ള ദ ചോദിച്ചിട്ട് ഒരുപാട് ഉമ്മമാരും ഇത്തമാരും ഒക്കെ കമൻ്റ് ചെയ്യാറുണ്ട് ചിലർക്കുള്ള മറുപടി ആയിട്ട് ഞാൻ വീഡിയോ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ദുവാ ചെയ്താലും ആ ദ പെട്ടെന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് രക്കയത്ത് നിസ്കാരം അപ്പോൾ ഈ നിസ്കാരം രണ്ട് രക്കായത്തായിട്ട് മാത്രമേ നിസ്കരിക്കേണ്ടതുള്ളൂ ഇതിൻ്റെ നീയത്ത് ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് രക്കയത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീയത്ത് വെക്കണം ശേഷം വജ്ജഹത്തു ഓദി ഫാത്തിഹയും ഓതിയ ശേഷം സൂറത്തിൽ കാഫിറോൻ പത്ത് പ്രാവശ്യം ഓതണം രണ്ടാമത്തെ കാര്യത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തിൽ ഇഖിലാസ് പത്ത് പ്രാവശ്യം ഓതണം അതിനു ശേഷം സലാം വീട്ടിയ ശേഷം നമ്മളുടെ എന്താഗ്രഹങ്ങളായാലും കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടോ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസുഖം ശിഫയാകാൻ വേണ്ടിയിട്ടുള്ളതോ എന്ത് കാര്യം തന്നെ ആയാലും ആ കാര്യം ദുവാ ചെയ്യുക പിന്നെ ഫറൽ നിസ്കാരം ഒഴിവാക്കുന്നവർ ഈ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഒരു കാര്യവുമില്ല ഫറല നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കാതെ ഈ സുന്നത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ ദുവാ ചെയ്താൽ ആ ദ സ്വീകരിക്കില്ല അപ്പോൾ ഇൻഷല്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ നിസ്കാരം നിങ്ങൾ നിസ്കരിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എന്താഭിപ്രായവും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലാമലൈക്കും